സ്വന്തം നിനക്കി നീ ഞാനേശുദേവാ സ്വന്തം നിനക്കി നീ ഞാനേശുദേവാ പാപബന്ധം നീക്കെന്നിൽ നിന്നെൻ പ്രിയനാഥ പാപബന്ധം നീക്കെന്നിൽ നിന്നെൻ പ്രിയനാഥ സ്വന്തം നിനക്കി നീ ഞാനേശുദേവാ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്ന ഏതൊരു ക്രിസ്തുഭക്തനും ഏറെ പ്രത്യാശ നൽകുന്ന ഒരു ഗാനമാണ് യെരുശലേമൻ ഇമ്പവീടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. നാഗൽ സായിപ്പിൻ്റെ സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം പോലെ തന്നെ പ്രചാരം നേടിയതാണ് ഈ ഗാനവും. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഹൃദയത്തിനേറ്റ ആഘാതത്തിൽ അസ്വസ്ഥരായിരിക്കുന്നവർക്ക് നിത്യസ്വസ്ഥതയുടെ വാഗ്ദാനം ഓർപ്പിച്ചുണർത്തുന്ന ഒരു പനിനീർപ്പൂവാണ് ഈ ഗാനം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടേണമേ, പൊന്നേശു നരർ തിരുബലി മരണം നിനപ്പാൻ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരെ, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല, സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവ, വരിക സുരാധിപ പരമപര നിൻ കരുണാസനം മുതലായ നൂറിൽ പരം ഗാനകുസുമങ്ങൾ. മോശെ വത്സലം ശാസ്ത്രികളുടെ ഗാനവല്ലിയിൽ ക്രൈസ്തവർക്കായി ഇതൾ വിടർത്തി. കർത്താവിൻ്റെ ദാസൻ ജോൺ കോക്സ് സുവിശേഷ പ്രവർത്തനത്തിന് 1837 തിരുവനന്തപുരത്തെത്തി. പ്രവർത്തന ഫലമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകർ ആകർഷിക്കപ്പെട്ടു. ഹിന്ദു കുടുംബത്തിൽ നിന്നും വലിയപ്പൻ നാടാർ വിഭാഗത്തിലേക്കും അവിടെ നിന്ന് പിതാവ് അന്തോണി കത്തോലിക്ക വിശ്വാസത്തിലേക്കും വന്ന് പ്രൊട്ടസ്റ്റൻ്റ് സ്കൂളിൽ പഠിച്ചതിനാൽ പ്രൊട്ടസ്റ്റൻ്റുകാരനായി തീർന്ന പിതാവ് അരുളാനന്ദം എന്ന പേര് സ്വീകരിച്ചു. അരുളാനന്ദം എന്ന അന്തോണിയെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി മിഷണറി നിയമിച്ചു. 1847 ആ സുവിശേഷകന് ഒരു മകൻ ജനിച്ചു. 3 മാസം പ്രായമായ ശിശുവുമായി മാതാപിതാക്കൾ ജോൺ കോക്സിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വന്നു. കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മിഷണറിയിട്ട പേരാണ് മോശെ. മറ്റൊരു മിഷണറി ശാമുവേൽ മിറ്റിയർ കുടുംബപ്പേരുകൂടെ ചേർത്ത് മോശെ വത്സലം എന്ന് വിളിച്ചു. സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായി തീർന്നപ്പോൾ സംഗീതവും ഫിഡിൽ വായനയും അഭ്യസിച്ചു. ചിത്രരചനയ്ക്കും ഗാനരചനയ്ക്കും പ്രസിദ്ധനായും തീർന്നു. ആ കാലത്ത് സുറിയാനി മെത്രാൻ മാർ ഡൈനേഷ്യസ് മോശെ വത്സലത്തിൻ്റെ സംഗീതം ആലപ്പുഴ വച്ച് ആസ്വദിച്ചതിനാൽ അദ്ദേഹത്തിന് ശാസ്ത്രികൾ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചു. അങ്ങനെ മോശെ വത്സല ശാസ്ത്രികൾ എന്ന നാമം പൂർത്തിയായി. 10-ാം വയസ്സിൽ സംസ്കൃത പഠനം ആരംഭിച്ച് 3 വർഷം കൊണ്ട് സംസ്കൃതത്തിൻ്റെ എല്ലാ മേഖലകളും ഹൃദിസ്ഥമാക്കി. ഇംഗ്ലീഷ് ഭാഷയും അനായാസം കരസ്ഥമാക്കി. നാഗർകോവിലിലെ വൈദിക സെമിനാരി പഠനവും പൂർത്തിയാക്കിയിട്ട് ജീവകാലം മുഴുവൻ സുവിശേഷകനായിരിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം നെല്ലിക്കാക്കുഴിയിൽ മനവേലി കുടുംബത്തിൽ പിറന്ന റാഹേലിൻ്റെ വിനയ സ്വഭാവം മോശയെ ആകർഷിച്ചു. 1868 21-ാം വയസ്സിൽ സമാധാനമുള്ള ഒരു കുടുംബജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റാഹേലിനെ വിവാഹം കഴിച്ചു. 1872 ഒന്നാമത്തെ ക്രൈസ്തവ ഗാനം രചിച്ചത് രസകരമായ ഒരു സംഭവത്തോടുകൂടിയാണ്. തഞ്ചാവൂർ വേദനായക ശാസ്ത്രിയാരുടെ മകൻ തിരുവനന്തപുരം LMS സഭയിൽ സംഗീത ശുശ്രൂഷ നടത്തി. 3 സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ഗാനം ആലപിക്കുന്നത് ആശ്ചര്യമായി വീക്ഷിച്ച ഈ ബുദ്ധിശാലി ഉടൻ ശാസ്ത്രിയെ സമീപിച്ച് പാട്ടുപഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സാധ്യമല്ലെന്ന നിരുത്സാഹപരമായ മറുപടിയിൽ നിരാശനാകാതെ ഉടൻ പ്രാർത്ഥനയോടെ കർണാടക രാഗത്തിൽ ഒരു ഗാനം രചിച്ചു. സദസ്സിൽ മധുരമായി പാടിക്കേൽപ്പിച്ചു. കേൾവിക്കാർ ആവർത്തിച്ചാവർത്തിച്ചു പാടിയത് കണ്ടപ്പോൾ ലജ്ജയോടെ തമിഴ് ശാസ്ത്രി അഭിനന്ദിച്ചു. പിശാചുക്കൾ മനുഷ്യനിൽ ബാധിച്ച് കഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും മോചനം നേടാൻ
വൻവൃക്ഷങ്ങളുടെ കീഴിൽ ഉയർന്ന പീഠങ്ങൾ ഉണ്ടാക്കി ആട് കോഴി മുതലായവയെ ദേവതകൾക്ക് ബലി കഴിക്കുന്ന അനാചാരത്തിനെതിരെ മോശെ വത്സലം ശക്തമായി പ്രതികരിച്ചു. തൽഫലമായി അനേകർ അന്ധവിശ്വാസം വിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. 1891-92 കാലങ്ങളിൽ സന്തോഷകരമായി സഭാസേവനം ചെയ്തുകൊണ്ടിരുന്നു. 10 മക്കളിൽ ഇളയവനായ മകൻ പാമ്പുകടിയേറ്റ് ആകസ്മികമായി മരിച്ചു. നനച്ചിരിക്കാത്ത സമയത്ത് വന്നുഭവിച്ച ദുഃഖകരമായ ആ സംഭവത്താൽ തളർന്നുപോയ മോശെ വത്സലം ദൈവത്തോട് സ്നേഹനിധിയായ അങ്ങിങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു. ചിന്തകൾ അതിരുകടന്നു. ഒടുവിൽ ഒരു നിഗമനത്തിലെത്തുവാൻ ദൈവാത്മാവ് പ്രവർത്തിച്ചതിനാൽ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടും കലങ്ങിയ ഹൃദയ പശ്ചാത്തലത്തിലും പ്രത്യാശയോടെ എഴുതിയ സമർപ്പണ ഗീതമാണ് "നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടേണമേ, എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ." ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളും നിത്യതയും പാപികളായ മനുഷ്യരും രക്ഷിക്കപ്പെട്ടവരുടെ ജീവിത ഭാഗ്യങ്ങളും എല്ലാം പശ്ചാത്തലമായി സ്വീകരിച്ച് രചിച്ച ഗാനങ്ങളാണ് അധികവും. വിശ്രമരഹിതമായി പ്രേക്ഷിത വൃത്തിയിലായിരുന്ന മോശെ വത്സലത്തിന് സ്കോട്ട്ലൻഡുകാരി ഒരു മിഷണറി വനിത ഒരു വാഹനം വാങ്ങുവാനും അതിൽ സഞ്ചരിച്ച് പ്രവർത്തിപ്പാനും പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ വാഹനമായ ഒരു കാളവണ്ടി വാങ്ങി നീല പെയിൻ്റ് അടിച്ച് വാക്യങ്ങൾ ഇരുവശങ്ങളിലും എഴുതിയിരിക്കുന്നു. "കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു" എന്ന് ഇരുപുറവും എഴുതിയ ഒരു കൊടി വണ്ടിയുടെ മുകളിൽ കെട്ടിയിരുന്നു. ജനങ്ങൾ സുവിശേഷ വണ്ടി എന്ന് വിളിക്കത്തക്ക വിധം ബൈബിളും സുവിശേഷ ലഘുലേഖകളും വിതരണം ചെയ്യുകയും ആകർഷണങ്ങളായ അനേകം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു. 1913 വലതുവശം തളർന്ന് രോഗക്കിടക്കയിലായി. വാദരോഗത്താൽ സ്വന്തം കൈകൊണ്ടെഴുതാൻ സാധിക്കാതെയായപ്പോൾ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞില്ല. പ്രസിദ്ധമായ പല ഇംഗ്ലീഷ് ഗാനങ്ങളും വിവർത്തനം ചെയ്തിട്ടുള്ളത് മോശെ വത്സലം ശാസ്ത്രികളാണ്. "യേശുവെ ആത്മസഖേ നിൻ മാർബിൽ, യേശുവെ ആ നാമം എത്ര മധുരം, എനിക്കായി പിളർന്ന പാറ, ആശിഷമാരി ഉണ്ടാകും" മുതലായവ വിവർത്തനം ചെയ്ത ഗാനങ്ങളിൽപ്പെട്ടവയാണ്. 1916 ഫെബ്രുവരി മാസം 20-ാം തീയതി ഞായറാഴ്ച രാവിലെ ആ മഹാനുഭാവൻ്റെ മണ്ണാകുന്ന ശരീരം മണ്ണിലേക്ക് ചേരുവാൻ മരണത്താൽ മാറ്റപ്പെട്ടു.
പോലെ എന്നെ നിത്യം നടത്തി.